നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി ശ്രീനിവാസൻ മോഹൻലാൽ അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും മോഹൻലാലിന്റെ കടുത്ത വിമർശകനാണ് നടൻ ശ്രീനിവാസൻ പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിലൂടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ മലയാളികൾക്ക് ഏറെക്കുറെ വ്യക്തമായതുമാണ് എന്നാൽ ശ്രീനിവാസന്റെ അസുഖത്തിന് ശേഷമുണ്ടായ ഉണ്ടായ പുനഃസമാഗമത്തിലൂടെ ഇതെല്ലാം തീർന്നുവെന്നാണ് എല്ലാവരും കരുതിയത് രോഗാവസ്ഥയെ അതിജീവിച്ചെത്തിയ ശ്രീനിവാസിന് ഉമ്മ കൊടുക്കുന്ന മോഹൻലാലിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഇതോടെ താരങ്ങൾക്കിടയിലെ മഞ്ഞുരുകിയെന്ന് ആരാധകരും കരുതി എന്നാൽ ശ്രീനിവാസൻ ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ദിനപത്രത്തിലെ എക്സ്പ്രസ് ഡയലോഗിൽ മോഹൻലാലിനെതിരെ വീണ്ടും വിമർശനം ഉന്നയിച്ചു രംഗത്ത് വന്നിരുന്നു പ്രേംനസീറിനെ അവസാന കാലത്ത് മോഹൻലാൽ അപമാനിച്ചുവെന്നും അധികം സംവിധാനം ചെയ്യാനിരുന്ന സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കാതെ തള്ളിക്കളഞ്ഞുവെന്നുമായിരുന്നു ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത് മരിക്കുന്നതിന് മുൻപ് മോഹൻലാലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നെഴുതുമെന്നും ശ്രീനിവാസൻ പറയുകയുണ്ടായി എന്നാൽ ഈ ആരോപണങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ ശ്രീ മോഹൻലാൽ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ മോഹൻലാലിന്റെ ഫാൻസ് ഗ്രൂപ്പ് ശ്രീനിവാസിന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഫാൻസ് ക്ലബിൽ വന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ഇങ്ങനെയാണ് അതിലെ വരികൾ ശ്രീനിയേട്ട പ്രേം പ്രേംനസീറിന് മോഹൻലാൽ ഡേറ്റ് കൊടുത്തില്ല എന്ന വിഷയത്തിൽ നിങ്ങളുടെ പ്രസ്താവന കേട്ടപ്പോൾ നിങ്ങൾ തിരിച്ചറിയാതെ പോയ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയണമെന്ന് തോന്നി നിങ്ങൾ മമ്മൂട്ടി എന്ന അയാളുടെ പ്രവൃത്തി രംഗത്തെ ശക്തനായ കോമ്പറ്റീറ്റർക്ക് വേണ്ടി എഴുതുമ്പോഴെല്ലാം മരുത് കാരക്കൂട്ടിൽ ദാസൻ അമ്പുജാക്ഷൻ തുടങ്ങിയ കോമാളി വേഷം കെട്ടിയാടുന്നതും എന്നാൽ അയാൾക്ക് വേണ്ടി എഴുതുമ്പോൾ നിങ്ങൾ അയാളെ കോമാളിയാക്കി അയാളുടെ മുന്നിൽ ഹീറോയിസം കളിക്കുന്ന വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം ഒരു തരി നീരസമില്ലാതെ കണ്ടു നിന്നൊരാൾ സന്മനസ് സമാധാനം എന്ന ചിത്രത്തിലെ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരെ വട്ടം ചുറ്റിക്കുന്ന എസ് ഐ രാജേന്ദ്രൻ മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ തന്റെ വീട്ടിലെ വേലക്കാരൻ ശംഭുവിന്റെ മുന്നിൽ അവന്റെ സാറായി അവതരിക്കുന്ന അമേരിക്കക്കാരൻ എം എ ധവാൻ മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ മുകുന്ദൻ എന്ന പഞ്ചപാവമായ തന്റെ സുഹൃത്തിനെ പറ്റിച്ച് അവന്റെ പണവും പെണ്ണുമായി കടന്നു കളയാൻ നോക്കുന്ന വിശ്വനാഥ് വരവേൽപ്പ് എന്ന ചിത്രത്തിലെ ജീവിക്കാൻ വേണ്ടി ഒരു ബസ് വാങ്ങി പെട്ടുപോയ ഒരു ഗൾഫുകാരൻ മുരളിക്ക് എന്നും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് അയാളുടെ മുന്നിൽ കയറി നിൽക്കുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർ കിളിച്ചുടൻ മാമ്പഴത്തിലെ അബ്ദുമിന്റെ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയ ഹാജിയാർ തുടങ്ങിയവ മുഴുവൻ മോഹൻലാലിനെതിരെ താങ്കൾ ഉന്നയിച്ച അമ്പുകൾ തന്നെയാണ് മുഖം നിറയെ ചുളിവുകളാണ് ഇനി നായകനായൊന്നും സിനിമ ചെയ്യാൻ പറ്റില്ല ഇനിയുള്ള കാലം വല്ല അച്ചാർ ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലത് തുടങ്ങിയ തന്റെ വ്യക്തി ജീവിതത്തെ പരിഹസിക്കുന്ന ഡയലോഗുകൾ വരെ അയാൾ നായകനായ സിനിമയിൽ നിങ്ങൾ എഴുതി വെച്ചപ്പോൾ അതിലൊന്നും ഒരു പരിഭവവും പറയാതെ കൂടെ നിന്ന ഒരാൾ ബോക്സ് ഓഫീസിൽ ഒരു ചലനവും സൃഷ്ടിക്കുവാനുള്ള യാതൊരു ചാൻസും ഇല്ലാത്തൊരു തീമുമായി സിനിമ ചെയ്യാമെന്നും പറഞ്ഞ് നിങ്ങൾ അയാളെ തേടി ചെന്നപ്പോൾ സൗഹൃദത്തിന്റെ പുറത്ത് നിങ്ങളോട് നോ പറയാൻ മടിച്ചു നിന്നൊരാൾ നിങ്ങൾ അയാളെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രമായി പത്മശ്രീ സരോജ് കുമാർ എന്നൊരു സിനിമ പിടിച്ച ശേഷം അതിനെക്കുറിച്ച് അയാളോട് ഇന്റർവ്യൂവിൽ വേണുവും ബ്രിട്ടേഴ്സും ജോണിയുമടക്കം പലരും ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മോശം കാര്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത നല്ല പത്തിലധികം സിനിമകൾ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ചോദിക്കൂ എന്ന് ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് തന്റെ സുഹൃത്തിനെ കുറിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വാക്ക് പോലും മോശമായി സംസാരിക്കുവാൻ ഇഷ്ടമില്ലാത്തൊരാൾ ഒരിക്കൽ പരിക്കു പറ്റി കെട്ടിവെച്ച കൈയുമായി ആൾക്കൂട്ടത്തിനിടയിൽ ഷൂട്ടിങ്ങിന് പോകവേ കെട്ടിവെച്ച കയ്യിൽ പിടിച്ചു വലിച്ച ആരാധകനെ ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാതെ നിറ കണ്ണുകളോടെ നോക്കി നിന്നയാൾ മറ്റൊരു സെറ്റിൽ തന്റെ സഹപ്രവർത്തകനെ ആൾക്കൂട്ടത്തിൽ നിരന്തരമായി ശല്യപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവന് നേരെ ചീറ്റപ്പുലി എന്നോണം ചീറിയെടുത്തുകൊണ്ട് സുഹൃത് ബന്ധത്തിലെ തന്റെ നിലപാട് വ്യക്തമാക്കിയ ഒരാൾ ദേവാസുരം ക്ലൈമാക്സ് ഷോട്ടിലെ കടത്തനാടനമ്പാടി സെറ്റിലെ നസീറിന് നേരെയുള്ള ആരാധക ശല്യമാണ് ഇതിൽ ഉദ്ദേശിച്ചത് മിസ്സസ് ശ്രീനിവാസൻ മിസ്റ്റർ ശ്രീനിവാസൻ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ഇരയുടെ ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം വേട്ടക്കാരന്റെ ഭാഗത്തേക്ക് ചാടിയ നിങ്ങളെ കുറിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പൊളിച്ചു കളയണമെന്നും മോഡേൺ മെഡിസിൻ ആളെ കൊല്ലിയാണ് എന്നും വലിയ വായിൽ ഗീർവാണ മുഴക്കിയിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തേടിപ്പോയ നിങ്ങളുടെ ഈ സ്വഭാവത്തെ സ്വഭാവത്തെക്കുറിച്ച് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ അതേ നാഭു കൊണ്ട് ഞാനൊരു എ ബി വിപിക്കാരനാണെന്ന് പറഞ്ഞ ഇരട്ടത്താപ്പുകളുടെ രാജകുമാരനായ കുറിച്ച് വേണമെങ്കിൽ അക്കമിട്ട് നിരത്തി അയാൾക്ക് നിങ്ങളെ പ്രസ് മീറ്റിംഗിൽ കീറി ഒട്ടിക്കാം പക്ഷേ അയാൾ അത് ചെയ്യില്ല കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ ഇങ്ങനെ പിന്നിൽ നിന്നും മറിഞ്ഞിരുന്നു കുത്തുന്ന പരിപാടി അയാൾക്കറിയില്ല കാരണം അയാളുടെ പേര് മോഹൻലാൽ എന്നാണ് ശ്രീനിയേട്ട ഒരാൾ അയാളുടെ സൗഹൃദ സദസ്സിലോ അല്ലെങ്കിൽ അടുപ്പമുള്ള സുഹൃത്തിനോടോ സ്വകാര്യമായി പങ്കുവയ്ക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വർഷങ്ങൾക്കിപ്പുറം പൊടിപ്പും തൊങ്ങലും ചേർത്ത് പരസ്യമായി വിളമ്പിക്കൊണ്ട് അയാളെ അപകീർത്തിപ്പെടുത്തി ഉൾപ്പുളകം കൊള്ളുന്ന നിങ്ങളുടെ ഈ പരിപാടി വളരെ ചീപ്പായി പോയെന്നേ പറയാനുള്ളൂ ഇങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് ശ്രീനിവാസനുള്ള മറുപടി എന്ന പേരിൽ ഇത് സോഷ്യൽ മീഡിയയിലേറെ പ്രചരിക്കുന്നുമുണ്ട്